ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ബിരിയാണി ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. എന്തായാലും പോയി കഴിക്കണം. നമ്മളപ്പോൾ ചെന്നൈയിൽ രാവിലെ വന്നിറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വന്നു. റെയിൽവേ സ്റ്റേഷനടുത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്റർ അകലെയായിരുന്നു നമ്മളെടുത്തിരുന്ന റൂം. എവറസ്റ്റ് ഹോട്ടലിന് എന്ന് പറഞ്ഞ പേര്, അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂമൊക്കെ ആയിരുന്നു. അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ ആയാലും നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ താമ്പാരത്തേക്കാണ് പോയത്. വേറൊന്നല്ല, ഒരു ബൈക്ക് റെൻറ്റിനടുത്തുണ്ടായി, അത് നൈസായിട്ട് പണി കിട്ടി. റെൻറ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഡീലർ നമ്മുടെ അടുത്തേക്ക് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി നമുക്ക് നല്ല പോസ്റ്റ് നിന്നു. അത് കഴിഞ്ഞ് ബൈക്ക് തരില്ല, ഫ്ലഡ് ആയതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞു. പിന്നെ കസ്റ്റമർ കെയറിലൊക്കെ കംപ്ലൈൻറ്റ് ചെയ്തെങ്കിലും നമ്മുടെ 528 രൂപ പോയി കിട്ടി. അങ്ങനെ നമ്മൾ പല്ലാവരത്തുള്ള യാമൊയ്തീൻ ബിരിയാണിയിലേക്ക് വന്നു. ബാക്കി ട്രാവലൊക്കെ ബസ്സിനായിരുന്നു കേട്ടോ. ഇത് അവരുടെ പാർട്ടി ഹാളാണ്. അടിയിൽ ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഡൈനിങ് സ്പേസ് അവിടെയുണ്ട്. പക്ഷേ നമ്മൾ അവിടെ കയറിയില്ല. തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് അവരുടെ പഴയ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അതായത് യാമൊയ്തീൻ ബിരിയാണിയുടെ തുടക്കം ഈ ഒരു ബിൽഡിങ്ങിൽ നിന്നാണെന്നാണ് കേട്ടെ. പുറത്തൊരു ബോർഡിൽ വില വിവരങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് തമിഴിലാണ്. അതുകൂടാതെ തൊട്ടിപ്പുറത്ത് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരെ കേട്ടാണ് പറഞ്ഞെങ്കിൽ എന്തായാലും ബക്കറ്റ് ബിരിയാണി പോലെയുള്ള ഐറ്റംസൊക്കെ ഓർഡർ ചെയ്യാം. നമ്മളിപ്പോൾ 2 പേരുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞതന്നുണ്ടായി 2 പേരുള്ളെങ്കിൽ ഹാഫ് വാങ്ങിച്ചാൽ മതിയെന്ന്. എനിക്കപ്പോൾ ഹാഫ് വാങ്ങിച്ച് കഴിഞ്ഞാൽ തികയുമെന്ന് ഒരു സംശയമുണ്ടേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹാഫ് മട്ടനും ഹാഫ് ചിക്കനും എടുക്കാമെന്ന് വെച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ചിക്കൻ നേരത്തെ തന്നെ തീർന്നു പോയായിരുന്നു. ഒരറ്റത്ത് ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ പോയി ആദ്യം തന്നെ നമ്മൾ ബില്ലടച്ച് ടോക്കൺ എടുക്കണം. അത് കഴിഞ്ഞ് ഇങ്ങേറ്റത്തേക്ക് വരാം. അവിടെ നമ്മുടെ ബിരിയാണി ഒക്കെ വിളമ്പണ സ്ഥലമാണ്. ഒത്തിരി ബിരിയാണി പെട്ടെന്ന് പെട്ടെന്ന് പാഴ്സൽ കൊണ്ട്, അതുകൂടാതെ കഴിക്കാനായിട്ടും അത്യാവശ്യം ആൾക്കാർ വന്ന് നിൽക്കണുണ്ടായി. ബിരിയാണി മാത്രമല്ല, അപ്പുറത്ത് ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു കേട്ടോ. ഒരു 5-6 പേര് തന്നെ ആ ഒരു ഏരിയയിൽ നിൽക്കുന്നുണ്ട്. പകർത്താനും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം പടപടയെന്നാണ് നടക്കണത്. അപ്പോൾ ഈ കാണുന്ന ഒരു ചെമ്പിലുള്ളത് നിറയെ മട്ടൻ ബിരിയാണിയാണ്. മുകളിലതേ മുട്ടയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. മട്ടൻ ബിരിയാണിക്ക് ഹാഫ് 290 രൂപയാണ് അവർ വില ഈടാക്കുന്നത്. റേറ്റ് സ്വല്പം കൂടുതലായിട്ട് തോന്നി. എന്നാലും നമ്മുടെ ഇവിടെ കൊച്ചിയിൽ വരെ പല സ്ഥലത്തും മട്ടൻ ബിരിയാണി 290 വാങ്ങുന്നുണ്ട്. ചിക്കൻ ബിരിയാണിക്ക് 150 രൂപയാണെന്ന് കേട്ടോ ചോദിച്ചു പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബിരിയാണി വാങ്ങിയതേ. ഇപ്പുറത്തൊരു കൗണ്ടറുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഒരു കൗണ്ടർ കൂടിയുണ്ട്. അവരുടെ ബാക്കി എല്ലാ ഷോപ്പുകളിലും ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനെ നിന്ന് കഴിക്കാനായിട്ടേ പറ്റുള്ളൂ. 2 ബക്കറ്റുകളിലായിട്ട് അവിടെ റൈത്തയും അതോടൊപ്പം തന്നെ കത്തിരിക്കാ ചട്നിയും ഇരിക്കണ്ടാവും. അത് നമുക്ക് ആവശ്യമുള്ള പോലെ തന്നെ എന്തോരം വേണമെങ്കിലൊക്കെ എടുക്കാം കേട്ടോ. ഇവിടെ ഭൂരിഭാഗം എല്ലാ ബിരിയാണികളുടെ ഒപ്പം ഈ ഒരു കത്തിരിക്കാ ചട്നി ഉണ്ടാവും. വേറെ ഒന്നല്ല, നമ്മുടെ വഴുതനങ്ങ വെച്ചിട്ടുള്ളൊരു ചെറിയൊരു ഗ്രേവി പോലെ ഉണ്ടാക്കണ കറിയാണ്. നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ തന്നെ റൈസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 2 പേർക്കൊക്കെ സിമ്പിളായിട്ട് കഴിക്കാനുള്ള സാധനമുണ്ട്. നമ്മുടെ സ്റ്റൈലൊന്ന പോലെയല്ല ഇവിടുത്തെ ബിരിയാണി. മീറ്റും അതോടൊപ്പം തന്നെ റൈസൊക്കെ ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യണ രീതിയാണ്. അതുകൊണ്ട് തന്നെ ആ റൈസിന് നല്ല മയമാണ്. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അത് ശരിക്കും അറിയാൻ പറ്റും. ആ ഒരു ഹാഫ് ബിരിയാണിയിൽ ഒരു 3-4 കഷ്ണത്തോളം മട്ടൺ ഇട്ടുന്നുണ്ടായി. പിന്നെ എല്ലാ പീസൊക്കെ നല്ലതാവണത് നമ്മൾ കഴിക്കണവൻ്റെ ഭാഗ്യം പോലെ ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. ഏറെക്കുറെ നമ്മുടെ ഭാഗ്യം പോലെ തന്നെ വന്നു വീണതൊക്കെ നല്ല പീസുകളൊക്കെ തന്നെയാണ്. ഞാനപ്പോൾ ആ മട്ടൺ പീസും അതോടൊപ്പം തന്നെ ആ റൈസും കൂട്ടി ആദ്യത്തെ പിടി കഴിച്ചു. കാണുമ്പോൾ കുറച്ച് സ്പൈസിയോ ബിരിയാണിയോ എന്നൊക്കെ തോന്നും. പക്ഷെ വലിയ സ്പൈസി ഒന്നുമല്ല കേട്ടോ. പിന്നെ ആ വഴുതനങ്ങ വെച്ചിട്ടുള്ള ആ ഒരു ഗ്രേവി ആയാലും നല്ല ടേസ്റ്റായിരുന്നു. ഇതിന് വേറെന്തോ പേര് പറയും, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കത്രിക്കാ ചട്നി എന്ന് മാത്രമല്ല ഇവർ വേറെന്തോ പേര് പറയണ കേട്ടു. അതെനിക്ക് ശരിക്കും മനസ്സിലായില്ല. അതുകൂടാതെ ആ റൈത്ത കൂട്ടി കഴിക്കാനായാലും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഞങ്ങൾ കഴിച്ച 2 പേർക്കും യാമൊയ്തീയിലെ ഈ ഒരു ബിരിയാണി ശരിക്കും ഇഷ്ടപ്പെട്ടു. വരണേക്കാൻ മുമ്പ് ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ കുറച്ച് പേരൊക്കെ നല്ല ഹൈപ്പ് മാത്രമാണെന്നൊക്കെ പറയാനായിട്ടായിരുന്നു. അറിയില്ല, സംഭവം ചിലപ്പോൾ ശരിയറിയാം. ഓരോരുത്തർക്കൊക്കെ ഓരോ രുചിയല്ലേ. ബക്കറ്റിൽ അവിടെ ഇഷ്ടം പോലെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടാണോ എന്നറിയില്ല. അതെ, റൈത്ത നമ്മൾ കുറച്ചുകൂടി എടുത്തു. നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. പിന്നെ അതുകൂടാതെ ബിരിയാണിയുടെ ഒപ്പം മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂട്ടി കഴിച്ച്. വില കുറച്ച് കൂടുതലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെന്ന് തന്നെ പറയാം. പക്ഷേ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. അങ്ങനെ എല്ലാം ഉൾപ്പെടെ കടിച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് കഴിച്ച് നോക്കേണ്ട ബിരിയാണി തന്നെയാണ് ഈ യാമൊയ്തീൻ ബിരിയാണി. അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞത് ചെന്നൈയിൽ പല്ലാവാരത്താണ്. അപ്പോൾ ചെന്നൈ എപ്പിസോഡിലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.